ഹായ് ഗൈസ്, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പറയുന്നത് ഒരു ഫീൽ ഗുഡ് ലെവലുള്ള ഒരു നല്ലൊരു സിനിമയാണ്. കഴിഞ്ഞ ദിവസം രണ്ട് മൂന്ന് ദിവസമായി നമ്മൾ ഭയങ്കര ത്രില്ലർ ആൻഡ് വയലൻസ് സിനിമകൾ കണ്ടു മടുത്ത് ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഫീൽ ഗുഡ് സിനിമ കുറച്ചൊരു കുളിർമ സമ്മാനിക്കും. അതിൻ്റെ അടുത്ത ദിവസം നമുക്ക് വീണ്ടും വയലൻസ് സിനിമകളിലേക്ക് പോകാം. അപ്പോൾ ഇന്ത്യയിൽ ചിത്രീകരിച്ച ഒരുപാട് സിനിമകളുണ്ട്, ഇംഗ്ലീഷ് സിനിമകൾ. അതിൽ സ്ലം ഡോഗ് മില്യനെയർ ഒക്കെയാണ് ഏറ്റവും അടിപൊളിയായിട്ട് നമുക്ക് എടുത്ത് പറയാവുന്ന ഒരു ഉദാഹരണം. ഇന്ത്യയുടെ ഏറ്റവും വൃത്തികെട്ട ഒരു ഭാഗം കാണിച്ചുകൊണ്ടാണ് സ്ലം ഡോഗ് മില്യനെയർ ചിത്രീകരിച്ചിരിക്കുന്നത്. അതിൽ നിന്നും ഏറെ വ്യത്യസ്തമായിട്ട് എനിക്ക് തോന്നിയ ഒരു സിനിമയാണ് ഡാർജിലിംഗ് ലിമിറ്റഡ് എന്ന 2007 പുറത്തിറങ്ങിയ ഒരു സിനിമ. ശരിക്കും ഈ ഡാർജിലിംഗിൻ്റെ നമ്മുടെ ഈ ഊട്ടി ട്രെയിനൊക്കെ അല്ലേ, അതേപോലെ തന്നെ ഉള്ള ഒരു ഡാർജിലിംഗിലേക്ക് പോകുന്ന ഒരു ട്രെയിനുണ്ട്, ഒരു ടോയ് ട്രെയിൻ, ഒരു സ്റ്റീം എഞ്ചിൻ ആണെന്ന് തോന്നുന്നു, ആ ഒരു ടൈപ്പിലുള്ള ഒരു ട്രെയിൻ ഉണ്ട്, ഇപ്പോഴും അത് ഉണ്ട്. അപ്പോൾ അതിൽ യാത്ര ചെയ്യുന്ന മൂന്ന് ഇംഗ്ലീഷുകാരുടെ കഥയാണ് ഈ ഒരു സിനിമ. മൂന്ന് പേരെന്ന് പറയുന്നത് സഹോദരന്മാരാണ്. അച്ഛൻ്റെ മരണശേഷം, ഒരു വർഷത്തിന് ശേഷം, ആരുമായിട്ട് യാതൊരു കണക്ഷനും ഇല്ല, ബന്ധവുമില്ല, സംസാരവുമില്ല, ഒന്നുമില്ല. അങ്ങനെ അവർ യാദൃശ്ചികമായിട്ട് ആ ഒരു ട്രെയിനിൽ കണ്ടുമുട്ടുകയാണ്. ഫ്രാൻസിസ് എന്നൊരു വ്യക്തിയുണ്ട്. അദ്ദേഹത്തിന് ഒരു ബൈക്ക് ആക്സിഡൻറ്റിൽ ഒരു ചെറിയൊരു തലയിലൊക്കെ ബാൻഡേജൊക്കെ കെട്ടിക്കൊണ്ടാണ് യാത്ര ചെയ്യുന്നത്. കാരണം അദ്ദേഹത്തിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, എല്ലാ കാര്യങ്ങളും ഷെഡ്യൂളായിട്ടേ ചെയ്യുകയുള്ളൂ, അങ്ങനെയൊക്കെയുള്ള ഒരു സ്വഭാവമുള്ള ഒരു വ്യക്തിയാണ് ഫ്രാൻസിസ്. പിന്നെ പീറ്റർ വൈറ്റ്മാൻ, ജാക്ക് വൈറ്റ്മാൻ, ഈ രണ്ടുപേരുമാണ് ബാക്കിയുള്ള രണ്ട് സഹോദരന്മാർ. ഇവർ രണ്ടുപേരും സർക്കാസ്റ്റിക്കലി ആണ് സംസാരിക്കുക, പക്ഷേ ആർക്കും അവർ ചെറുപ്പകാലത്തുള്ള ആ ഒരു ചൈൽഡ്ഹുഡ് കാര്യങ്ങളൊക്കെ അവർക്ക് പിന്നീട് അവർക്ക് ലൈഫിൽ കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ആ ഒരു ലൈഫ് സ്റ്റൈൽ അവർക്ക് ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു യാത്ര, ഈ ഒരു ട്രെയിനിലൂടെയുള്ള ഈ ഒരു യാത്രയാണ് അവരെ വീണ്ടും ഒന്നിപ്പിക്കുന്നത്. സിനിമയിലെ കഥയായിട്ട് പറയാനേ ഒന്നുമില്ല. നമ്മൾ ഈ നീലാകാശം, പച്ചക്കടൽ, ചുവന്ന ഭൂമി ഒക്കെ കാണുന്നത് പോലെ അതിലൊരു ഒരു തീമുണ്ട്. നായികയെ തേടാൻ പോകുന്ന ഒരു നായകൻ്റെ കഥയാണ്. ഇതിലും ഒരു ചെറുതായിട്ട് ഒരാളെ തേടാനായിട്ട് അവർ പോകുന്നുണ്ട്, അവരുടെ അമ്മയെ കാണാനായിട്ട്. പട്രീഷ്യ എന്ന് പറഞ്ഞിട്ടുള്ള അവരുടെ അമ്മ ഇന്ത്യയിൽ ഒരു സന്യാസ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ അമ്മയെ കണ്ടുപിടിക്കാൻ കൂടെയാണ് അവർ യാത്ര ചെയ്യുന്നത്. ഫ്രാൻസിസിനാണ് അമ്മയെ കണ്ടുപിടിക്കാനുള്ളൊരു ഇൻട്രസ്റ്റ് കൂടുതലുള്ളത്. അതിനൊപ്പം ജാക്ക് വൈറ്റ്മാനും പിന്നെ നമ്മുടെ പീറ്റർ വൈറ്റ്മാനും കൂടെ കൂടുകയാണ്. ഈ ഒരു ട്രെയിനിലൂടെയുള്ള ഈ ഒരു യാത്ര അവരെ ഒരുപാട് കാര്യങ്ങൾ സംസാരിപ്പിക്കുകയാണ്. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നും, കമ്മ്യൂണിക്കേഷൻ ഇല്ലാതിരുന്നു കഴിഞ്ഞാൽ എത്രത്തോളം അകന്നു പോകുമെന്നൊക്കെ ഈ ഒരു സിനിമ നമ്മളെ പഠിപ്പിക്കും. അവർ സംസാരിക്കുമ്പോഴാണ് അവരുടെ ഉള്ളിലുള്ള പല കാര്യങ്ങളും, അവർ പഴയ കാര്യങ്ങളും, ഇനി ചെയ്യാൻ പോകുന്ന പ്ലാനുകളുടെ കാര്യങ്ങളൊക്കെ അവർ ഡിസ്കസ് ചെയ്യുന്നത്. വഴക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്, പക്ഷെ എന്നാലും അവരുടെ ഉള്ളിലുള്ള ഒരു സ്നേഹം പുറത്തു കാണിക്കുന്ന ഒക്കെ സംസാരത്തിലൂടെ, കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത് കൊണ്ട് മാത്രമാണ്. പിന്നെ എടുത്തു പറയേണ്ടത് അതിലൊരു കഥയായിട്ട് ഞാൻ പറഞ്ഞ ഈ ഒരു യാത്ര തന്നെയാണ്. ഇതിൻ്റെ ഇടയിൽ നടക്കുന്ന ഒരുപാട് സംഭവങ്ങൾ, ചെറിയ ചെറിയ കൊച്ചു ഗ്രാമങ്ങളിൽ എത്തുന്നതും ട്രെയിന് സ്റ്റോപ്പാവുന്നതും ട്രെയിനിൻ്റെ ഉള്ളിലുള്ള ടി ടി ആർ എല്ലാവരിലുള്ള ഒരു ലേഡിയുമായിട്ടുള്ള ഒരു അഫെയറും, ഈ കാര്യങ്ങളൊക്കെ ചെറിയ ചെറിയ സീക്വൻഷ്യൽ സ്റ്റോറീസ് ആയിട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് ഒരു സ്റ്റോറിയായിട്ട് എടുത്തു പറയാൻ ഈ ഒരു സിനിമ ഇല്ല. നിങ്ങൾ കണ്ട് എക്സ്പീരിയൻസ് ചെയ്യുക, അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. നമുക്ക് രണ്ട് ദിവസമൊക്കെ എടുത്ത് കണ്ടാൽ മതി നിങ്ങൾ. ഇതൊരു ഒറ്റ സ്ട്രെച്ചിൽ തീർക്കേണ്ട ത്രില്ലിംഗ് മൊമെൻറ്റുകളോ അല്ലെങ്കിൽ നമുക്ക് വീണ്ടും വീണ്ടും അടുത്ത സീൻ എന്താകും എന്നുള്ള ഒരു ആകാംക്ഷ വരുത്തി കാണേണ്ട ഒരു സീനുകളും ഈ സിനിമയ്ക്കില്ല. ഈ ഒരു സിനിമ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. അതായത് ഇന്ത്യയുടെ ഏറ്റവും നല്ല മുഖമാണ് കാണിച്ചിരിക്കുന്നതെന്ന് എനിക്ക് തോന്നി. ട്രഡീഷണൽ മ്യൂസിക്കാണ് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ പ്ലേ ആയിക്കൊണ്ടിരിക്കുന്നത്, ഇന്ത്യൻ മ്യൂസിക്. അതുപോലെ തന്നെ ഏറ്റവും സുന്ദരന്മാരായിട്ടുള്ള ഇന്ത്യൻ കൾച്ചറൽ ആളുകളെയാണ് സിനിമയിൽ കാണിച്ചിട്ടുള്ളത്. ഒരു വൃത്തികെട്ട രൂപം ഒന്നും കാണിക്കുന്നില്ല. ഗലികളില്ല, സെക്സ് വർക്കേഴ്സ് ഇല്ല, ഇന്ത്യയിലെ പട്ടിണിയില്ല, അങ്ങനത്തെ ഒരു വൃത്തികെട്ട സാധനങ്ങൾ, ഇന്ത്യയുടെ ഒറ്റ സാധനങ്ങളും പോലും ഈ ഒരു ഇംഗ്ലീഷ് ഡയറക്ടർ സിനിമയിൽ കാണിച്ചിട്ടില്ല. അല്ലാതെ ഇന്ത്യയുടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇന്ത്യ എങ്ങനെയാണ്, ഇന്ത്യയുടെ ഉൾനാടൻ ഗ്രാമങ്ങൾ എങ്ങനെയാണ്, ട്രഡീഷണൽ വാല്യൂസ് എങ്ങനെയാണ്, അവരുടെ സംസാര രീതി എങ്ങനെയാണ്, ആതിഥേയ മര്യാദ എങ്ങനെയാണ്, ഇതൊക്കെ ഈ ഒരു സിനിമയിൽ സംവിധായകനെടുത്ത് കാണിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതെല്ലാം എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു ഇംഗ്ലീഷ് മാൻ, മൂന്ന് ഇംഗ്ലീഷ് സഹോദരന്മാരുടെ കഥയാണ് ഡാർജിലിംഗ് ലിമിറ്റഡ് എന്ന ഈ ഒരു സിനിമ. കണ്ടു നോക്കുക, നല്ലൊരു എക്സ്പീരിയൻസ് ചെയ്യും. നിങ്ങൾക്ക് മൈൻഡ് ഇങ്ങനെ ഒന്ന് റിഫ്രഷ്ഡ് ആവും ഈ ഒരു സിനിമ കണ്ടു തീരുന്ന സമയത്ത്. അപ്പോൾ നാളെ മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു സിനിമയായിട്ട് വരാം. ഇടയ്ക്ക് നമ്മൾ മറ്റു ചില റിവ്യൂസുകളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, അതും കൂടെ പറ്റുമെങ്കിൽ കാണാനായിട്ട് ശ്രമിക്കാം. ബൈ.